ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഏറ്റവും ഒടുവിലായി പുറത്താക്കപ്പെട്ട താരമാണ് ജാൻമണി. മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണി അസം സ്വദേശിയാണ്. ബിഗ് ബോസ് വീട്ടിലെ ജാൻമണിയുടെ ശാപവും വഴക്കുകളും ഒക്കെ വൈറലായി മാറിയിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു ജാൻമണി ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞത്. ഇപ്പോഴിതാ സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ ബിഗ് ബോസ് യാത്ര ഓർത്തെടുക്കുകയാണ് താരം. പുറത്തുള്ളവർക്ക് ബിഗ് ബോസ് ഒരു ഗെയിമായിരിക്കാം, പക്ഷെ തനിക്ക് അതൊരു വീടായിരുന്നു എന്നാണ് ജാൻമണി പറയുന്നത്. ജിൻഡോ, ഋഷി, അൻസിബ, യമുന എന്നിവരുമായാണ് തനിക്ക് ഏറ്റവും അടുപ്പം തോന്നിയതെന്നും ജാൻമണി പറയുന്നുണ്ട്. യമുന പുറത്തുപോയപ്പോൾ താൻ വിഷാദത്തിലായിപ്പോയെന്നാണ് താരം പറയുന്നത്. എന്നാൽ തന്റെ ആ അവസ്ഥയൊന്നും പുറത്തു വന്നിട്ടില്ലെന്നും ജാൻമണി പറയുന്നു. ഒരു ദിവസം രാത്രി വിയർത്ത് കൊട്ടി ഞാൻ തുണി ഊരിക്കളഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ക്യാമറ ശ്രദ്ധിക്കുന്നത്. അത് കാണിക്കരുതെന്ന് അപേക്ഷിച്ച് ഞാൻ ബ്ലാങ്കറ്റ് കൊണ്ട് മൂടി അവിടെ കിടന്നുവെന്നും ജാൻമണി തുറന്നു പറയുന്നു. അതേസമയം ആരോ എന്നെ തൊടുന്നത് പോലെ തോന്നിയിട്ട് പാനിക്കായ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നുവെന്നും ജാൻമണി വെളിപ്പെടുത്തുന്നു. എന്നാൽ അതൊന്നും പുറത്തു വന്നിട്ടില്ലെന്നും ജാൻമണി പറയുന്നുണ്ട്. ബിഗ് ബോസ് വീടിന് അകത്തും പുറത്തും ഹിറ്റായി മാറിയ ജിൻജ കൂട്ടുകെട്ടിനെ കുറിച്ചും ജാൻമണി സംസാരിക്കുന്നുണ്ട്. താൻ പുറത്തായപ്പോൾ ജിൻഡോ ചേട്ടൻ വല്ലാതെ വിഷമിച്ചുവെന്നും തനിക്ക് ആ മുഖത്ത് നോക്കാൻ പോലും സാധിച്ചില്ലെന്നും ജാൻമണി പറയുന്നുണ്ട്. ജിൻഡോ ചേട്ടനെ തനിക്ക് മിസ് ചെയ്യുന്നുണ്ടെന്നും ജാൻ പറയുന്നു. ജിൻഡോ തന്റെ ചേട്ടനാണെന്നും ആ ബഹുമാനം അദ്ദേഹത്തോടുണ്ടെന്നും ജാൻമണി പറയുന്നു. ഒരു അനിയത്തിയെ പോലെ തന്നെ സ്നേഹിക്കുകയും തന്നെ പൊന്നുപോലെ കൊണ്ടു നടക്കുകയും ചെയ്തിട്ടുണ്ട്. ജിൻഡോ പാവമാണെന്നാണ് ജാൻമണി പറയുന്നത്. അതേസമയം ജിൻഡോയ്ക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ അറിയത്തില്ലെന്നും പക്ഷേ നല്ല ഗെയിമറാണെന്നും ജാൻമണി പറയുന്നു. എന്നാൽ കള്ളത്തരവും ജിൻഡോയുടെ കയ്യിലുണ്ടെന്നാണ് ജാൻമണി പറയുന്നത്. ബിഗ് ബോസ് വീടിന് അകത്തും പുറത്തും വിവാദമായി മാറിയ ജാസ്മിൻ ഗബ്രി കൂട്ടുകെട്ടിനെ കുറിച്ചും ജാൻമണി സംസാരിക്കുന്നുണ്ട്. ജാസ്മിന്റെയും ഗബ്രിയുടെയും പ്രണയം ഫേക്കാണെന്നാണ് ജാൻമണി പറയുന്നത്. പുറത്തൊരാൾക്ക് വാക്കുകൊടുത്തിട്ട് വരുമ്പോൾ അകത്തു കാണുന്ന ഒരാൾ ഒരിക്കലും പ്രധാനമാകില്ലെന്നാണ് ജാൻമണിയുടെ അഭിപ്രായം. പുറത്തുള്ള ആളുടെ കൂടെയാണ് ജീവിതകാലം മുഴുവൻ കഴിയാൻ തീരുമാനിക്കുന്നത്. കൂടെയിരിക്കുന്ന ഒരാളോട് ഇഷ്ടം തോന്നിയാലും അത് നിയന്ത്രിക്കാൻ പറ്റണമെന്നും ജാൻമണി പറയുന്നുണ്ട്. ജാസ്മിന്റെയും ഗബ്രിയുടെയും കുറച്ച് വീഡിയോകൾ താൻ പുറത്തു വന്നപ്പോൾ കണ്ടുവെന്നും അവർ തമ്മിൽ യഥാർത്ഥ പ്രണയമായിരുന്നുവെങ്കിൽ അതെല്ലാം ക്യാമറയിൽ നിന്നും മറച്ചു വെക്കാൻ ശ്രമിക്കുമായിരുന്നു എന്നുമാണ് ജാൻമണി പറയുന്നത്. അതേസമയം തനിക്ക് ഒരാളോട് പ്രണയം തോന്നിയതിനെ കുറിച്ചും ജാൻമണി അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ പറയേണ്ട, ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. ആ വീട് അങ്ങനെയാണ്, പുറത്തേക്ക് കണക്ഷൻ ഒന്നുമില്ലല്ലോ. നമ്മൾ ചിലപ്പോൾ അങ്ങനെ ആയി പോകും എന്നാണ് ജാൻമണി പറയുന്നത്. യമുന ചേച്ചി പോകുന്നതിന് മുൻപേ തന്നെ എനിക്ക് ആ ഫീലിംഗ് ഉണ്ടായിരുന്നു, ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നും ജാൻമണി തുറന്നു പറഞ്ഞു. അതേസമയം രണ്ടുപേർ കൂടി ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുകയാണ്. പരിക്കിനെ തുടർന്ന് പൂജയും മാനസികമായി തളർന്ന സിബിനുമാണ് ഷോയിൽ നിന്നും പിന്മാറിയത്. ഇതിനിടെ പരിക്കിനെ തുടർന്ന് വിശ്രമത്തിലായിരുന്ന സിജോ ഷോയിലേക്ക് തിരികെ വരികയും ചെയ്തിരുന്നു.